എന്തിനം ഏതിനം എവിടെയും എങ്ങനെയും വിമർശിക്കുക എതിർക്കുക പുച്ഛിക്കുക അവഹേളിക്കുക കളിയാക്കുക അപകീർത്തിപ്പെടുത്തുക ഇതെല്ലാം സ്വതന്ത്ര ഭാരതത്തിന്റെ ഒരു മാർഗ്ഗമായി മാറി കഴിഞ്ഞ ഒരു 65 വർഷക്കാലം പിന്നെ ഒരു 8 വർഷക്കാലം അല്ലെങ്കിൽ അതിനടുത്തുള്ള കാലം ഈ നാടിനെ മാറ്റാൻ സാധിക്കില്ല ഞാൻ വിചാരിച്ചാൽ എന്തു ചെയ്യാൻ സാധിക്കും ആര് വിചാരിച്ചാലും ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ നമ്മളൊക്കെ വെറുതെ നമ്മളുടെ സമയം കളയേണ്ട കാര്യമില്ല ഇത് നമ്മളുടെയൊക്കെ ഗതികേടാണ് നമ്മളുടെ ദുരന്തമാണ് ദുരിതമാണ് അനുഭവിക്കല്ലാണ്ട് പിന്നെ എന്താണ് ഈ വരികളൊക്കെ വളരെ വളരെ കാര്യമായിട്ട് കേട്ടിരുന്ന ഒരു മലയാള ഭാഷാ പ്രയോഗമാണ് കേരളത്തിൽ പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരുപക്ഷേ കേരളത്തിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും കുറേയൊക്കെ കേരളത്തിൽ അസാധാരണമായ മാറ്റമുണ്ട് അടിത്തറ ഇളക്കിക്കൊണ്ട് നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിര തന്നെ മാറിയിട്ടുണ്ട് വിദേശാധിപത്യത്തിൻ്റെ പേരുകളും പ്രതിമകളും മാറിക്കൊണ്ടേയിരിക്കുന്നു ശരിക്ക് കർട്ടന്റെ പുറകിൽ ഉണ്ടായിരുന്ന ധീര വീരശൂര പരാക്രമികളുടെ പേരുകൾ ഇപ്പൊ കർട്ടന്റെ മുമ്പിലേക്ക് വരുന്നു നന്മ ചങ്കുറപ്പോടുകൂടി നടപ്പാക്കുമെന്ന് തീരുമാനിച്ച വ്യക്തികൾക്ക് പണ്ട് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളൊന്നും ഇപ്പൊ ഇല്ല എതിർക്കുന്നവർക്കും അറിയാം എതിർപ്പ് ഏൽക്കില്ല എന്ന് മാറ്റേണ്ടതെല്ലാം പതുക്കെ പതുക്കെ മാറ്റി ശക്തമായിട്ട് പിന്നീട് മാറ്റി മാധ്യമങ്ങളുടെ സപ്പോർട്ട് കിട്ടില്ല എന്ന് വരുമ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കാൻ അവതാരങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയയും ഉണ്ടായി ആ സോഷ്യൽ മീഡിയയാണ് നന്മകളെ നല്ല പ്രകാശപൂരിതമാക്കുന്നതും തിന്മകളെ ലോകത്തിൻ്റെ മുമ്പിൽ കരിം പച്ചയ്ക്ക് കൊണ്ടുവരുന്നതും അവതാരങ്ങളായിട്ട് ജനിക്കുന്ന മനുഷ്യരെ രൂപത്തിലുള്ളവരെക്കാളും ശ്രേഷ്ഠമായിട്ട് ഇലക്ട്രോണിക് യുഗത്തിൽ സോഷ്യൽ മീഡിയ വന്നു മാറുന്നു എല്ലാം മാറുന്നു കർത്തവ്യപദമായി കിങ്സ് റോഡ് മാറുന്നു രാജ്പഥ് എന്നായിരുന്നില്ല അതിൻ്റെ പേര് കിങ്സ് റോഡ് എന്നായിരുന്നു ജോർജ് ഏഴാമൻ്റെ പേരിലാണ് അതിനെ പേരിട്ടിരിക്കുന്നത് കിങ്സ് റോഡ് അത് പിന്നീട് രാജ്പഥായി രാജാക്കന്മാർ പോയിട്ടും രാജ്പഥായി പക്ഷേ കർത്തവ്യപഥായി മാറി അടിമുടി മാറുന്നു അന്ന് എതിർത്തവരെ പുച്ഛിച്ചവരെ കൊറോണയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പൈസ സെൻട്രൽ വിസ്തയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞവർ ഇന്ന് മാപ്പ് പറയുന്നു പലതിനെയും എതിർത്തവരോ മാപ്പ് പറയണമെന്ന് അക്കൂട്ടത്തിൽ നേരത്തെ എതിർത്തവർ തന്നെ പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് ഞങ്ങൾ എതിർത്തു അതിന് ഞങ്ങൾ മാപ്പ് പറയുന്നു മറ്റുള്ളവരും മാപ്പ് പറയണം ഈ നാട് പോകുന്നത് ശരിയായ ദിശയിലാണ് ഈ നാടിനെ കൊണ്ടുപോയിരുന്നത് തെറ്റായ ദിശയിലാണ് അത് കൃത്യമായിട്ട് പഴയ മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും എല്ലാം തിന്മകളെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവരെ ജനം തടയുന്നു നെഹ്റുവിനെ ആൾമോസ്റ്റ് പൂർണ്ണമായിട്ടും തടഞ്ഞു ഗാന്ധിജിയും ചെയ്തു കൂട്ടിയ തിന്മകൾ ഇന്ന് ഭാരതീയരുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു ഗാന്ധിജി ഇന്ന് നമുക്ക് അത്രയും ആരാധ്യനൊന്നുമല്ല നെഹ്റു ഒട്ടുമല്ല കാരണം ഇല്ലാത്ത മഹത്വം പറഞ്ഞ് നമ്മളുടെ മനസ്സിലേക്ക് കയറിയവര് മനസ്സിൽ നിന്ന് തന്നെത്താൻ ഇറങ്ങിപ്പോകുന്നു ഉള്ള മഹത്വം അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താതെ ശ്രദ്ധിച്ചവര് ഇന്ന് തിന്മയിലേക്ക് പോകുന്നു മഹത്വം ഉള്ളവർ നമ്മളുടെ മനസ്സിലേക്ക് കയറുന്നു ഇതാണ് മാറ്റം ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചതൊക്കെ മാറുന്നു നന്മയിലേക്ക് മാറുന്നു തിന്മയുടെ അളവുകൾ കുറഞ്ഞു വരുന്നു തിന്മ ചെയ്യുന്നവർക്ക് സപ്പോർട്ട് കുറഞ്ഞു വരുന്നു മസിൽ പവർ വെച്ച് ഒരു പക്ഷെ അവർ മുമ്പോട്ട് പോയേക്കാം അധിക കാലം പോവില്ല മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ് ആ മാറ്റങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മളുടെ എല്ലാം കർത്തവ്യം ധന്യമായ മാറ്റം നമ്മളുടെ മനസ്സിൽ നമ്മളുടെ മക്കളുടെ മനസ്സിൽ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ നമ്മളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ മനസ്സിൽ
നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരട് പിടിക്കുന്നവരുടെ, നമ്മളുടെ സംസ്കാരത്തിൻ്റെ നേതൃത്വം നൽകുന്നവരുടെ മനസ്സിൽ മാറ്റമുണ്ടാവണം, അടിമുടി മാറ്റം ഉണ്ടാവണം. നമ്മളുടെ സ്ഥാപനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവണം. നമ്മുടെ സ്ഥാപനം പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ, അടിമുടി മാറണം. നമ്മളുടെ പ്രസ്ഥാനത്തിൽ മാറ്റം ഉണ്ടാവണം. അതിന് നമുക്കെത്ര സാധിക്കുമോ, നമ്മുടെ കൂടെയുള്ളവർക്ക് എത്ര സാധിക്കുമോ, നമുക്കെത്ര പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുമോ, അതെല്ലാം ചെയ്യുക. നമ്മളുടെ രാഷ്ട്രത്തിൽ മാറ്റം ഉണ്ടാവണം. അത് അതിശക്തമായിട്ടുണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കണം, അതിൻ്റെ കൂടെ നിൽക്കണം. കാറ്റത്ത് പോകുന്ന വഞ്ചി പോലെയല്ല, ദിശാബോധമുള്ള വഞ്ചി പോലെ പോകണം. ഓരോ ദിവസവും മാറ്റമുണ്ട്, മാറ്റങ്ങളുടെ പ്രവാഹമുണ്ട്. ഭാരതം ഇന്ന് ലോകശക്തിയാണ്. എല്ലാം കൊണ്ടും ഭാരതം ലോകശക്തിയാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഭാരതം. മറ്റെല്ലാ രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തിലില്ല. മറ്റെല്ലാ രാജ്യങ്ങളിലും അകത്തുള്ളവരും പുറത്തുള്ളവരും പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെയും അകത്തുള്ളവരും പുറത്തുള്ളവരും പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ ചങ്കുറപ്പോടുകൂടി രാഷ്ട്രത്തെ ഫോക്കസ് ചെയ്ത് അതിനെ പരിഹരിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ മുകളിലുണ്ട്. അവരുടെ കരങ്ങൾക്കും മനസ്സിനും വീക്ഷണത്തിനും ലക്ഷ്യത്തിനും മാർഗത്തിനും ശക്തി പകരാൻ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ആ മാറ്റത്തിന് വിധേയമാകുന്ന ദിവസങ്ങളാകട്ടെ ഇനിയുള്ളത്. പ്രണാമം, നമസ്കാരം.